മിഥുൻ, ഇത് എന്തിന്റെ കുഴപ്പോ? അവളോടൊപ്പം അവിടെ ഇരുന്ന് കോലം വരയ്ക്കാൻ മിഥുനെ ഇങ്ങനെ അവളുടെ പുറകെ നടത്തിക്കാൻ അവള് വല്ല കൂടോത്രം ചെയ്ത് കാണോ? നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണോ ഈ കോലം വരയ്ക്കുന്നത്? ഇതിങ്ങനെ വിട്ട ശരിയാവത്തില്ല. ഇവര് തമ്മിൽ അടുക്കുന്നത് എനിക്ക് തന്നെയാണ് പണി. കാണിച്ചു തരാം. ഹലോ, ആരാ വിവേക ഫോണില്? എന്ത് പറ്റിയടാ, എന്താ വല്ലാണ്ടിരിക്കുന്നെ? ഫോൺ എവിടുന്ന വന്നേ? വല്യമ്മേ, വല്യട്ടാ, മേഘടതി, മമ്മി, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് ഓടി വന്നേ. എന്ത് പറ്റിയടാ, ഫോൺ ചെയ്തത് ആരാണെന്ന് നീ എന്താ പറയാത്തെ? വല്യേട്ടാ വരട്ടെ, എന്നിട്ട് ഞാൻ പറയാൻ. വല്യച്ച, എല്ലാരും ഒന്ന് പെട്ടെന്ന് വാ. എന്താണ്, എന്ത് പറ്റി, എന്താണ്? എന്താ വിവേക്, എന്താ പറ്റി, എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നെ? വല്യമ്മേ, ഒരു കാര്യമുണ്ട്. അതെ, എന്താന്നൊന്ന് പറയടാ. ഞാൻ എങ്ങനെയാ അത് പറയാ? വല്യേട്ടന് എനിക്കെന്താ? എന്താണെന്ന് പറ വിവേക്. വിവേക്, നീ ഞങ്ങളെ എങ്ങനെ മുള്ളേ നിർത്താണ്ട് കാര്യം എന്താണെന്നൊന്ന് പറ. ആരെങ്കിലും ആ TV ഒന്ന് ഓൺ ചെയ്യോ. ഇനി എന്തെങ്കിലും ബാഡ് ന്യൂസ് വരുന്നുണ്ടെങ്കിലോ? ദി ബിസിനസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മംഗലാപുരം ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നന്ദൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അമരക്കാരനായ മിഥുൻ നന്ദനാണ് ഈ വർഷത്തെ ജേതാവ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മിഥുൻ നന്ദൻ. കൺസ്ട്രക്ഷൻ രംഗത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിജയക്കൊടി പാറിക്കുകയാണ് മിഥുൻ നന്ദൻ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. നന്ദൻ ഫാമിലിയുടെ പരമ്പരാഗതമായ ബിസിനസിന്റെ അനന്തരാവകാശിയായ മിഥുൻ നന്ദൻ ഈയിടെയാണ് ഇത്രയേറെ വളർന്നത്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ അംഗീകരിക്കും വിധം ബിസിനസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മിഥുൻ നന്ദനെ അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണ്. എന്റെ വല്യേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്, ഐ ആം വെരി വെരി ഹാപ്പി ഫോർ യു. പോടാ, കുറച്ച് നേരം കൊണ്ട് മനുഷ്യനെ മുള്ളേ നിർത്തി. ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താ? ദി ഗ്രേറ്റ് മിഥുൻ നന്ദൻ അവാർഡ് കിട്ടുക പറഞ്ഞ ഈ ഭൂമി പോലും ഒന്ന് പ്രകമ്പനം കൊള്ളേണ്ടതല്ലായിരുന്നു? ഇതിപ്പോ ചെറിയൊരു ഡോസ് അല്ലേ? എനിക്കറിയായിരുന്നടാ നിന്റെ ഓവർ ആക്ഷൻ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇത്രയും നേരം എന്റെ ഉള്ളു കിടന്ന് പിടക്കയായിരുന്നു. സോറി വല്യമ്മേ. കൺഗ്രാറ്റുലേഷൻസ് മിഥുൻ, ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നാ. നിന്റെ കഠിനാധ്വാനം തന്നെയാ ഇന്ന് നിന്നെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതുപോലുള്ള പല അവാർഡുകളും നിന്നെ തേടി വരാൻ ഈ അമ്മയുടെ പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ടാവും. Thank you so much, ma'am. എടാ മിഥുനെ, പറയാനുള്ളതെല്ലാം നിന്റെ മമ്മി പറഞ്ഞു. ഇനി എനിക്ക് പറയാൻ ബാക്കിയൊന്നുമില്ലല്ലോ. God bless you. Keep going on. Thank you so much, dad. Congratulations, ഏട്ടാ. Thank you, മേഘനെ. വിജയത്തിന് ഒരിടത്ത് നിശ്ചലമായി നിൽക്കാൻ ആവില്ല എന്ന് കേട്ടിട്ടില്ലേ? ഒരു ജലപ്രവാഹം പോലെ നിരന്തരം വിജയവും ഒഴുകിക്കൊണ്ടേയിരിക്കും അത്രേ. ഇവിടെ തുടങ്ങുന്ന ഏട്ടന്റെ വിജയം ഒരു വലിയ ജലപാത പോലെ അങ്ങോട്ടുള്ള ഓരോ വർഷവും ഏട്ടൻ ഒരുപാട് അവാർഡുകൾ കൊണ്ടുതരട്ടെ എന്ന് ഞാനും ആ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. Thank you once again. ഈ സന്തോഷം ആഘോഷിക്കാൻ ഞാനൊരു പായസം ഉണ്ടാക്കാം. നിക്കട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ പോയി ഉണ്ടാക്കട്ടെ.
കൺഗ്രാജുലേഷൻസ് മിഥുൻ മോനെ. അയ്യോ, ഞാൻ അച്ഛമ്മയുടെ കാര്യം മറന്നു. താങ്ക് യു സോ മച്ച്. മിഥുനേട്ടാ, ഇതാ പായസം ഉണ്ടാക്കുമ്പോഴേക്കും ഈ മധുരം കഴിക്ക. താങ്ക് യു. പഞ്ചാര പാലുമിട്ടായി നീ അവന്റെ വായിലേക്ക് അല്ലടിയിൽ ഇട്ട് വെച്ചുകൊടുക്കണ്ടേ? എനിക്ക് താടി മോളെ, നിന്റെ സർവ്വ വികാരങ്ങളും നീ പങ്കുവെക്കേണ്ടത് എന്നോടൊപ്പമാണ്, ആ പോങ്ങന്റെ കൂടെയല്ല. മിഥുനോടുള്ള നിന്റെ അടുപ്പവും സ്നേഹവും ഒക്കെ കാണുമ്പോ എന്റെ കൺട്രോള് വിട്ടു പോകുന്നുണ്ട്. എന്തായാലും അധികം കാലം നിങ്ങൾ ഇങ്ങനെ ചക്കര ചേച്ചിയും പോലെ തുടരല്ലടി. അമിത് സിംഗ്, മീഡിയ വാല ആയ സർ, അത് പറയാൻ വന്നതാ. ഓ സർ, ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടോ? പിന്നെ, ഐ ആം ഫീലിംഗ് വെരി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? വേറെന്താ, കൂടുതൽ വിജയങ്ങളിലേക്ക് കുതിച്ചു വരുന്ന ഇതുപോലുള്ള അവാർഡ്സ് വീണ്ടും വാങ്ങിക്കണം. ഇനി ഒരുപാട് പേർക്ക് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണം. പിന്നെ എന്നെ കണ്ട എന്റെ ഫാമിലി എന്നും അഭിമാനത്തോടെ നോക്കണം. വെരി ഗുഡ് സർ. മാഡം, മകൻ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ മാഡത്തിന് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? എല്ലാ അച്ഛനമ്മമാരെയും പോലെ മക്കളുടെ ഉയർച്ച മാത്രമാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇവന്റെ ഈ അംഗീകാരത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വല്യേട്ടോ, ഏട്ടന് അവാർഡ് കിട്ടിയ കാര്യം അങ്ങ് കന്യാകുമാരി വരെ അറിയണം. അതിനെ നമ്മളത് ഇവിടെ തട്ടുപൊളിപ്പൻ ആഘോഷമാക്കണം. നിന്റെ ഐഡിയ ഉഗ്രനാ. എല്ലാരും പറയേ, എന്താ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും ഒരു നല്ല റിസോർട്ടിലേക്ക് പോയാലോ? റിസോർട്ടിലേക്കൊക്കെ എപ്പോഴും പോകാറുള്ളതല്ലേ, നമുക്ക് ഏതെങ്കിലും ആധ്യാത്മികമായ സ്ഥലത്തേക്ക് പോയാലോ? അമൃതവർഷിണി, അതിന് ഞങ്ങൾക്ക് കൂടെ കുറച്ച് പ്രായം ആവട്ടെ. ഇപ്പൊ തൽക്കാലം ഞങ്ങളെ ഒന്ന് വിട്ടുപിടിക്ക്, നീ വാടാ. മോളെ മേഘനെ, നീ എന്ത് പറയുന്നു? സന്തോഷങ്ങൾ എപ്പോഴും പങ്കുവെച്ച് ആഘോഷിക്കാനുള്ളതാ. എല്ലാവരും ഒന്നിച്ചുണ്ടാവണം. അതിന് മറ്റെവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ തന്നെ മറ്റു ജോലികൾക്കൊന്നും തടസ്സം വരാത്ത രീതിയിൽ ആഘോഷിക്കുന്നതല്ലേ നല്ലത്? എന്നുവെച്ചാ? നമുക്ക് ഈ വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ക്ഷണിക്കണം. അവർക്കുള്ളത് നമ്മൾ പാകം ചെയ്യണം. പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എന്നാലേ സന്തോഷിക്കാനും പരസ്പരം അടുത്തറിയാനും മനുഷ്യരോട് നേരിട്ട് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും ഒക്കെ കഴിയൂ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷമല്ലേ അത്? വാവ്, എന്റെ ഏട്ടത്തമ്മേ, തകർപ്പൻ ഐഡിയ. നമുക്ക് ഇത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്യാം. നീ എന്ത് പറയുന്നു അരുണിമേ? എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ എനിക്കും സമ്മതം. അങ്ങനെ തന്നെ ആവട്ടെ. മോളെ മേഘനെ, ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കോ. അങ്ങനെ ആയിക്കോട്ടെ അച്ഛാ. ഡെക്കറേഷന്റെ ലൈറ്റ്സ് ഒക്കെ എവിടെ വെച്ചിരിക്കണോ? ഓ, ഇവിടെ വെച്ചിരിക്കണോ? ഡെക്കറേഷനിലെ ലൈറ്റ്സ് ഒക്കെ ഇതിന്റെ മുകളിൽ ഇരിക്കുക. വീട് ഡെക്കറേറ്റ് ചെയ്യുന്നത് വേണമല്ലോ.
ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിനേക്കാൾ എന്നോടും കൂടി പറഞ്ഞ വായിലെ മുത്ത് എന്തെങ്കിലും കൊഴിഞ്ഞു പോവും. അങ്ങനെ മുത്ത് കൊഴിയൊന്നുമില്ല, ബുദ്ധിമുട്ടിക്കണ്ടെന്നേ കരുതിയുള്ളൂ. കുറച്ചു മുമ്പ് സാർ എന്താ പറഞ്ഞേ, ആരും ആരുടെയും ജോലികൾക്ക് വിഘ്നം വരുത്താതെ ഈ ഒക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ലേ. എന്നിട്ടപ്പോ സാർ തന്നെ ഇത് തെറ്റിക്കാണല്ലോ. വെറുതെ തർക്കിക്കണ്ട, എന്തായാലും വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഏട്ടന്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കില്ല. അതൊക്കെ അപ്പ പറഞ്ഞാ മതി, ആദ്യം നീ ഇറങ്ങി. മിഥുൻ, എന്താ ഇത്? ഈ ഡെക്കറേഷൻ ലൈറ്റ് മോളിൽ നിന്ന് എടുക്കാൻ നോക്കിയതാ, എല്ലാം ദേഹത്തേക്ക് വീണു. ഇത് കെട്ടുപിണിഞ്ഞെടുക്ക. എത്ര നോക്കിയിട്ടും വീണ്ടും വീണ്ടും കുരുങ്ങ. ഇതിന്റെ കുരുക്ക് അഴിക്കാനേ പറ്റുന്നില്ല ചെറിയമ്മേ. കുരുക്ക് അഴിക്കാനും വേർപെടുത്താനും ഒക്കെ അല്ലേ ഞാനിവിടെ ഉള്ളത് മേഘനെ. എന്നാ പിന്നെ ഒന്ന് പെട്ടെന്ന് സഹായിക്കൂ ചെറിയമ്മേ. ഈ ഊരാക്കുരുക്കിനിടയിൽ കിടന്ന് ഞങ്ങൾക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കും മേഘനെ, എല്ലാത്തിനും അതിന്റേതായ സമയവും കാലവും ഒക്കെ ഇല്ലേ. എന്താ അറിയമ്മേ, ചെറിയമ്മ ഈ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? നിങ്ങളെ ഇങ്ങനെ കുരുക്കിയിട്ടിരിക്കുന്ന ആ ബന്ധനത്തെ കുറിച്ച് തന്നെ. ഐ മീൻ ദേ ഇത്, ഈ വയറിന്റെ ഇടയ്ക്ക് കുരുങ്ങിക്കിടക്കല്ലേ രണ്ടുപേരും. ഒരു മിനിറ്റ് നിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ ഇവൻ നിന്റെ കഴുത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന താലിയും ഇതേപോലെ ഞാൻ കഷ്ണിച്ച് മാറ്റും മേഘനെ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി ഇവിടെയില്ല. അവിടെ പാചകം നടക്കുന്നിടത്ത് കുഴപ്പമൊന്നുമില്ല, അത് നോക്കിയാ മതി.
പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം, എഴുതി തരാം, വാങ്ങിച്ചോണ്ട് വാ. മേഘനേ, ഇത് ഞാൻ സമ്മതിച്ചു തരില്ല കേട്ടോ. ഈ സെലിബ്രേഷനിൽ എന്നെ എന്താ നീ കൂട്ടാതെ? മുതിർന്നവര് കണ്ടനന്ദിച്ച മാത്രം മതി അച്ഛമ്മേ. ഇങ്ങനെ മുതിർന്നതാന്ന് പറഞ്ഞോണ്ട് എന്നെ മാറ്റി നിർത്തല്ലേ മേഘനെ. ഞാനും എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ? ഓ അത് ശരി, എന്നാ പിന്നെ വേഗം എന്റെ കൂടെ വാ. അച്ഛമ്മ ഇവിടെ ഇരുന്നേ, ഇരിക്ക അവിടെ. ഞാൻ ജോലി ചെയ്ത് തീരുന്നത് വരെ എന്നോട് എന്തെങ്കിലും ഒക്കെ സംസാരിച്ചോണ്ടിരിക്ക, അതാണ് അച്ഛമ്മയുടെ ജോലി. മേഘനേട്ടോ സുദീപ്, നീ എപ്പോഴാണ് നാട്ടിൽ നിന്ന് വന്നേ? കാലത്ത് വന്നതാ അച്ഛമ്മേ. മേഘനേട്ടത്തി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുവല്ലേ, ഈ കാപ്പി കുടിച്ചിട്ടാവട്ടെ, കുറച്ചുകൂടെ എനർജി കിട്ടുവന്നേ. ഞാൻ എന്റെ ജോലി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളു സുദീപ്, എന്റെ എനർജി ഒന്നും ചോർന്നു പോവാറായിട്ടില്ല, ഞാൻ പിന്നെ കുടിച്ചോ. കണ്ടോ അച്ഛമ്മേ, എന്നാ പിന്നെ അച്ഛമ്മയെങ്കിലും ഇത് കുടിക്ക്. എന്റെ സുദീപേ, എന്തുമാത്രം മധുരായിട്ടിരിക്കുന്നേ. കാമണിക്കൂർ കഴിഞ്ഞുള്ള കാപ്പിയില് കുറച്ചിട്ട് തരാ അച്ഛമ്മേ, ഇപ്പൊ ഇതങ്ങ് കുടിക്കേ. എന്തുന്നാണോ ഇവന് വേണ്ടി ഓരോ രീതികളും. ഇത് പോയി വാങ്ങിച്ചിട്ട് വാ. അമിത് സിംഗ്, അമിത് സിംഗ്, എവിടാ നീ? ഇത് പിടിച്ചേ. അതെ, അവിടെ ലൈറ്റ് കത്തുന്നില്ല മേഘനെ. അതെന്താ കത്താത്തത്? വല്ല ലൂസ് കണക്ഷനും ആയിരിക്കും. അമിത് സിംഗ്, ഇത് വാങ്ങിച്ചോണ്ട് വന്നേ. ഏട്ടമ്മന്നെ, നമുക്ക് നോക്കാം.